നമ്മുടെ പോലീസ് സേനയിൽ വല്ലാത്തൊരു വല്ലാത്തൊരസ്വാസ്ഥ്യം പടരുന്നു ചിലെങ്കിലും എന്ന സംശയം നമ്മുടെ കാവലാളാണ് പോലീസ് സേന അവർ ഉറങ്ങാതെ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ സുഖകരമായി ഉറങ്ങുന്നത് അവർക്കെന്തെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല വലിയ ദീർഘദൂര പ്രശ്നങ്ങൾ ഉണ്ടാകും ആക്ഷേപങ്ങളും പരാതികളും നമ്മുടെ പോലീസിനെ കുറിച്ചൊക്കെ ഒരുപാട് ഒരുപാടുണ്ടാക്കാറുണ്ട് പക്ഷേ നമ്മുടെ കരുത്തുള്ള ഒരു പോലീസ് സേനയാണ് അവരുടെ ശക്തമായ സാന്നിധ്യമാണ് ഈ നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത് എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിലായി കുറച്ച് വിഷമിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് സംസ്ഥാനത്തെ പോലീസുകാർക്കിടയിൽ അത്ര വ്യാപകമല്ലെങ്കിൽ കൂടി ഒറ്റപ്പെട്ട ആത്മഹത്യകൾ ഉണ്ടാകുന്നു എന്നത് ജോലിയിലുള്ള പ്രശ്നം ട്രാൻസ്ഫർ ഉണ്ടാകുമ്പോഴുള്ള ടെൻഷൻ അതുപോലെ ഒരുപാട് മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരും ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അവർ ആത്മഹത്യയുടെ വഴി തിരഞ്ഞെടുക്കുന്നു ആത്മഹത്യയിൽ നമ്മുടെ ജനങ്ങളെ തിരിച്ചു പിടിക്കേണ്ട ആളുകളാണ് പോലീസ് സേന എന്ന് പറയുന്നത് കേരളത്തിലാകെ അഞ്ഞൂറ്റി അറുപത്തി നാല് പോലീസ് സ്റ്റേഷനും ഉണ്ട് പോലീസുകാരുടെ എണ്ണം ഇരുപത്തി ഒരായിരത്തി നാനൂറ്റി എൺപത്തെട്ട് മാത്രമാണ് അതായത് ഒരു സ്റ്റേഷനിൽ ഒരേ സമയം അൻപത്തി ഒൻപത് പോലീസുകാർ വേണ്ടെടുത്ത് ഇപ്പോഴുള്ളത് ശരാശരി നാൽപ്പത്തിയേഴ് പോലീസുകാരേ ഉള്ളൂ വിശ്രമരഹിതമായ തൊഴിൽ മാനസികമായ സമ്മർദ്ദവും സംഘർഷവും ഇതൊക്കെ പോലീസുകാരുടെ ആത്മഹത്യക്ക് കാരണമാകുന്നുവെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത് പതിനെട്ട് മണിക്കൂറിൽ കൂടുതൽ തുടർച്ചയായി ദിവസേന ഡ്യൂട്ടി പോലീസുകാരുണ്ട് കേരളത്തിൽ എന്നാണ് പറയുന്നത് എന്തായാലും പോലീസുകാരുടെ ആത്മഹത്യകളെക്കുറിച്ച് വളരെ അടിയന്തിരമായ അന്വേഷണമാണ് കരുത്തുറ്റൊരു പോലീസ് സേനയാണ് ഈ നാടിൻ്റെ കരുത്ത് പ്രത്യേകിച്ചും എറണാകുളം കോട്ടയം മറ്റു ചില ജില്ലകളിലുമൊക്കെ തന്നെ ലഹരി മരുന്ന് വ്യാപനവും പെൺകുട്ടികളെപ്പോലും കാര്യറാക്കി മാറ്റുകയും ചെയ്യുന്ന വാർത്തകൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് സേനയ്ക്കും നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും കൂടുതൽ കരുത്തു പകരണം അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ അവരുടെ ജോലി സംബന്ധമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഗൗരവമായി ഡിപ്പാർട്ട്മെൻ്റ് അന്വേഷിക്കണം എന്നാണ് വിനീതമായി ട്വൻറ്റി ഫോറിന് പറയാനുള്ളത് നമുക്ക് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്നൊരു പോലീസ് സേനയാണ് കേരളത്തിന് ആവശ്യം